ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ തന്തൂരിയാണ്. ഇത് ഞാൻ ഓവണിലാണ് ചെയ്തെടുക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു തന്തൂരി ചിക്കൻ ചെയ്തെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നല്ലോണം കൈ വൃത്തിയാക്കി വെള്ളമൊക്കെ തോർന്നു പോയതിന് ശേഷം മസാല ഒക്കെ ഒന്ന് പിടിക്കാനായിട്ട് നമുക്ക് ചിക്കൻ്റെ ഓരോ പീസിലും ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇനി അതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചെടുത്തത്, 1 ടേബിൾ സ്പൂൺ കസൂരിമെതി, ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചതാണിത്, 1/2 ടീസ്പൂൺ ചാട്ട് മസാല, 4 ടേബിൾ സ്പൂൺ തൈര്, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 നാരങ്ങയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം 1-2 ടേബിൾ സ്പൂൺ ഓയില് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലയിലേക്ക് നമ്മളെ ചിക്കൻ്റെ ഓരോ പീസും ഇട്ടുകൊടുത്ത് മസാല തേച്ച് പിടിപ്പിക്കാം. ഇനി നമ്മൾ മസാല തേച്ചതിന് ശേഷം നമുക്ക് 1-2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റണം. അതിനുശേഷമാണ് നമ്മൾ ചിക്കൻ ഗ്രിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചിക്കൻ ഇവിടെ ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിവിടെ 250 ഡിഗ്രിയിൽ 10 മിനിറ്റാണ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. ഈ ഒരു ഓവണിൽ ടെമ്പറേച്ചർ മാക്സിമം 250 ആണ്. അതുപോലെ തന്നെ മുകളിൽ നിന്നും താഴെ നിന്നും ചൂട് കിട്ടുന്ന ആ ഒരു മോഡാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓവൺ പ്രീഹീറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ഓവണിനുള്ളിലുള്ള ഈ ഒരു റാക്കിൽ നമുക്ക് ഓയിലൊന്ന് പുരട്ടി കൊടുക്കാം. എന്നിട്ട് ചിക്കൻ്റെ ഓരോ പീസും അതിലേക്ക് വെച്ചുകൊടുക്കാം. ഇപ്പോൾ ഇവിടെ ചിക്കൻ്റെ എല്ലാ പീസും വെച്ചുകൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 30 മിനിറ്റ് ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഓവണിലേക്ക് വെച്ചു കൊടുക്കാം. ഇപ്പോൾ 30 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കൻ്റെ മുകൾവശമൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട് ഞാൻ ഓവണിൽ നിന്നും പുറത്തെടുത്തിട്ടുണ്ട്. 20 മിനിറ്റ് ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഓവണിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. ചിക്കൻ്റെ 2 വശങ്ങളും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടെ തന്നെ നെയ്യോ ബട്ടറോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് മുകളിൽ പുരട്ടി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ, നിങ്ങൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒറ്റയടിക്ക് മുഴുവനായും ചിക്കൻ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഓയിലിൻ്റെ ഒന്നും അധികം ആവശ്യമില്ലാത്തതുകൊണ്ട് വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.